Welcome to NNR Kitchen. ഇന്ന് നമുക്കൊരു ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പി ചെയ്താലോ? ഞാൻ അതിനുവേണ്ടി ഒരു കപ്പ് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ചെറിയ പീസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി പൈനാപ്പിൾ പീസസ് അതിലേക്കിട്ട് നന്നായി ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇല്ലേ, വെള്ളമൊക്കെ ഏകദേശം വന്നാൽ നമുക്ക് 2 സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാരയും പൈനാപ്പിൾ പീസസും നന്നായി ഒന്ന് മിക്സായി ഒന്ന് വരുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ ഗ്രീൻ കളർ ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്, പൊമഗ്രാനേറ്റ് എടുത്തിട്ടുണ്ട്, കുറച്ച് ബനാന. ഇനി എടുത്തിട്ടുള്ളത് ആപ്പിളാണ്. എനിക്കിവിടെ ഗ്രീൻ കളർ ആപ്പിളാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ബ്ലാക്ക് കളർ ഗ്രേപ്സും എടുത്തിട്ടുണ്ട്. ഇത് അല്പം വലുതായത് കാരണം ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഷുഗർ സിറപ്പൊക്കെ നന്നായി ഒന്ന് ഇതിനകത്തേക്ക് കയറാൻ വേണ്ടി ഞാൻ പൈനാപ്പിൾ പീസസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി ഒരു കപ്പ് പഞ്ചസാരയും അരക്കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് സിറപ്പാക്കി എടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ചൂടാറിയ ഷുഗർ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ ഫ്രൂട്ട്സ് മുഴുവനായി മുങ്ങിക്കിടക്കുന്ന രീതിയിലായിരിക്കണം ഷുഗർ സിറപ്പ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഫ്രൂട്ട്സിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടേ കുറക്കൊക്കെ ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ഏത് തരം ഫ്രൂട്ട്സാണ് ഉള്ളത് അത് വെച്ച് അടിപൊളി സലാഡ് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഏറ്റവും കുറഞ്ഞത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം, എങ്കിലേ ആ ഷുഗർ സിറപ്പ് ഇതിലെല്ലാം നന്നായി ഒന്ന് പിടിക്കത്തുള്ളൂ. ഇനി അതേസമയം നമുക്ക് കസ്റ്റാർഡ് തയ്യാറാക്കാൻ ഞാനൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കണം. പെട്ടെന്ന് മിക്സായി കിട്ടും. 1 സ്പൂൺ വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ലംസ് ഒന്നും ഇല്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി അതിൽ 1 ലിറ്റർ പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാർഡ് മിക്സ് ഒഴിക്കാം. ലോ ഫ്ലെയിമിലിട്ട് കുറേശ്ശെ വേണം നമ്മളിത് ഒഴിച്ച് കൊടുക്കാൻ. നന്നായി മിക്സ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കണം. നല്ലൊരു ക്രീമി ടെക്സ്ചർ ആവുന്നത് വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. ഒരു ഫ്ലേവറിന് ഞാനിവിടെ 1/2 സ്പൂൺ വാനില പൗഡർ കൂടി ചേർക്കുന്നുണ്ട്. നന്നായി കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ സ്പൂൺ വെച്ചോ തവി വെച്ചോ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ മുറിഞ്ഞു വീഴുന്ന ഒരു ടെക്സ്ചർ ആകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഞാനിതൊരു ബൗളിലേക്ക് ഒഴിച്ച് നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല ക്രീമിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതെങ്ങനെ സെറ്റ് ചെയ്യുന്നത് നോക്കാം. 2 മണിക്കൂറിന് ശേഷം നമ്മുടെ ഫ്രൂട്ട്സൊക്കെ നമുക്ക് നോക്കാം. ഷുഗർ സിറപ്പിലൊക്കെ കിടന്ന് നന്നായി വന്നിട്ടുണ്ട്. ഇനി കസ്റ്റാർഡിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഡ്രൈ ഫ്രൂട്ട്സാണ്. ഞാനിവിടെ ബദാം, പിസ്ത, കുറച്ച് കാഷ്യൂ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഷുഗർ സിറപ്പിലിട്ട് വെച്ച ഫ്രൂട്ട്സ് ഇതിലേക്ക് കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്, അങ്ങനെയാകുമ്പോൾ നമുക്കിതിൻ്റെ ഒരു ടെക്സ്ചർ ശരിയായി കിട്ടത്തില്ല. ആവശ്യത്തിനുള്ള ഫ്രൂട്ട്സും ആവശ്യത്തിനനുസരിച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ച് വേണം മിക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ കഴിക്കുന്ന ടൈമിൽ വെള്ളം പോലെ ആയിരിക്കും. നമ്മൾ നോക്കിയിട്ടൊക്കെ ചേർക്കാം. അപ്പോൾ ഇത് ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് പകർത്താവുന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്. തീർച്ചയായും തയ്യാറാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യണം. മറ്റൊരു എപ്പിസോഡുമായി കാണാം. താങ്ക് യു.